നിങ്ങളുടെ പ്രിയപ്പെട്ട കുക്കറി ഷോയിലേക്ക് സൂപ്പർ ഷെഫിലേക്ക് സ്വാഗതം. ചില ഭക്ഷണത്തിന്റെ മണം തന്നെ നമ്മുടെ വിശപ്പിന്റെ വിളി ഉണർത്താറുണ്ട്. അത്തരം രുചിയേറിയ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകൾ തേടിയുള്ള ഒരു യാത്ര ഫുഡി ബഡി. ഫുഡ്കോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നടന്ന് പോവുകയാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഫുഡ് കോർട്ട് കണ്ടെത്താം അല്ലേ? കമാൻ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എറണാകുളം ഹാർലി ഡേവിഡ്സന്റെ ഷോറൂമിന്റെ നെക്സ്റ്റ് ഉള്ള നമ്മുടെ ഫുഡ് ബാരലിലാണ്. അതും ഇവിടെ ഒരുപാട് സെക്ഷൻ ഉണ്ട് ഫുഡിന്റെ. അപ്പോ ഞാൻ ഇന്നൊരു നാടൻ കൗണ്ടറിലേക്കാണ് പോകുന്നത്. അതും അതിന്റെ പേരാണ് ആവി. അപ്പൊ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഫുഡ് ബാരലിലെ ആവി റെസ്റ്റോറൻറ്റിലെ ഒരു ലൈവ് കൗണ്ടറിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ഫിഷ് ചുടാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പൊ എന്റെ കൂടെ ഞാൻ വെൽക്കം ചെയ്യുന്നു ആദ്യം തന്നെ നമ്മളുടെ ഇവിടുത്തെ മാനേജർ ചേട്ടൻ. ചേട്ടാ വെൽക്കം. എന്താ പേര്? രഞ്ജിത് മേനോൻ. നമ്മുടെ കൂടെ ഷെഫും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷെഫിന്റെ പേര് എന്താണ്? കലീം ന്യൂ വാജ്പേയി. കർത്താവെ, വാജ്പേയി ആണ് ഇപ്പൊ ഫിഷ് ഒക്കെ ചുട്ടുകൊണ്ട് നിൽക്കുന്നത്. കക്കായി എന്ന് വിളിക്കും. കക്കായി, അത് മതി. വെറുതെ എന്തിനാ വാജ്പേയിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പൊ കക്കായി ഷെഫും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചോദിക്കാനുള്ള ഈ ഫുഡ് ബാരലിന്റെ ഒരു കോൺസെപ്റ്റ്, കാരണം ഒരുപാട് സെക്ഷൻ നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് ഫുഡ് ബാരൽ? ഫുഡ് ബാരൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫുഡിന്റെ ഒരു ശൃംഖല, മീൻസ് ഒരു കൊറേ വെറൈറ്റീസ് ഓഫ് ഫുഡ്. അപ്പൊ നമ്മളൊരു ഫുഡ് കോർട്ടിലൊക്കെ പോയി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് ഏതൊക്കെ ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കാം, അത് ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഫുഡ് ബാരൽ എന്ന് ഉദ്ദേശിച്ചത്. ഒരു ഒത്തിരി റെസ്റ്റോറൻസ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഒരു ശൃംഖലയാണ് ഈ ഫുഡ് ബാരൽ. അതില് നമ്മുടെ ഒരു സെക്ഷനാണ് നമ്മുടെ നാടൻ ഒത്തിരി ഫുഡാണ് ആവി എന്ന് പറഞ്ഞത്. അത് ഫോക്കസ് ഗ്രൂപ്പിന്റെ ആണ്, ആവി റെസ്റ്റോറന്റ്. അതിലെ മാനേജറാണ്. ഇപ്പൊ നമുക്ക് എല്ലാ ഫുഡും നാടൻ, അതായത് നമ്മുടെ നാട്ടിൽ നാടൻ സ്റ്റൈല്, നാടൻ സ്റ്റൈലാണ് നമ്മുടെ ആവി റെസ്റ്റോറന്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ബാക്കി പല സെക്ഷനും ഉണ്ട്. അപ്പൊ നാടൻ സ്റ്റൈലാണോ നമ്മൾ ചുടാൻ പോകുന്നത്? അതെ, നമ്മുടെ നാടൻ മസാല ഇട്ടിട്ടുള്ള നാടൻ ഫിഷ്, മീൻസ് വറ്റ. വറ്റ വറ്റയാണ്. നല്ല നാടൻ രീതിയിലുള്ള ഒരു ഫിഷ് ചുട്ടത്, അതും വറ്റ ഫിഷ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് മസാല വരുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെ നമ്മുടെ നാടനായിട്ടുള്ള എല്ലാ മസാലും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ഒരു കാര്യമുള്ളൂ, നമ്മൾ ചുട്ടാണ് എടുക്കുന്നത്. ഒട്ടും ഓയിൽ ഇല്ലാണ്ട് നമ്മൾ ചുട്ടെടുക്കുക. അതാണ് ഹെൽത്തി. അതാണ് ഇതിന്റെ ഹെൽത്തി ഫുഡ്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഷെഫ്. അപ്പൊ നമ്മുടെ ഫിഷ് ചുട്ടത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നി ഫിഷ് ചുടാൻ നേരത്തെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം ഫുഡ് ചുടാൻ വേണ്ടിയിട്ട്. കാരണം നല്ല രസമുണ്ട് ദീപാവലിക്ക്. എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ ഫിഷ് ചുട്ടാൽ മതി, അത്യാവശ്യം പടക്കം പോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ കാര്യത്തിലേക്ക് കിടക്കാം. ആവി റെസ്റ്റോറൻറ്റിൽ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ വെറൈറ്റീസ്? ആവി റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇപ്പോൾ ബീഫും കായും, ബീഫ് കായക്കറി. ഓ, ബീഫ് കായക്കറി. അതെ. പിന്നെ നാടൻ ചിക്കൻ കറി. നാടൻ ചിക്കൻ കറി. പിന്നെ നമ്മുടെ സാധാരണ ഫിഷ് കറി, അത് വീട്ടിൽ ചെയ്യുന്ന പോലെ നമ്മുടെ നാടൻ ഫിഷ് കറി. ഫിഷ് കറി. പിന്നെ ഇതിനെല്ലാം ഉപരി നമുക്ക് ആവി സ്പെഷ്യൽ കഞ്ഞിയുണ്ട്. ഓ, കഞ്ഞിയുണ്ടോ? ആണ്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും മറന്നു പോയിരിക്കുന്ന സംഭവമാണ്. തീർച്ചയായും ഒരു റെസ്റ്റോറന്റിൽ എനിക്ക് തോന്നുന്നു കഞ്ഞി ഒന്നും ഇപ്പൊ കിട്ടാറേ ഇല്ല. ആണ്. അപ്പൊ നമ്മളത് ഒരു നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി പോലെ, നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിഷ് പോലെ നമ്മളത് സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ കഞ്ഞിയുടെ കൂടെ എന്തൊക്കെ വരും? കഞ്ഞിയുടെ കൂടെ പയറുണ്ട്, പിന്നെ ഉണക്കച്ചെമ്മീൻ കൊള്ളാം, പിന്നെ അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ട്, നാളികേര ചമ്മന്തി, നല്ല കൊണ്ടാട്ട മുളകുണ്ട്, പിന്നെ പപ്പടം, പിന്നെ രസം, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ. അപ്പൊ കഞ്ഞി ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സംഭവമാണ്. അപ്പൊ എനിക്ക് കഞ്ഞി കേട്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി. അപ്പൊ കഞ്ഞിയും ചുട്ട ഫിഷും അടിപൊളിയായിരിക്കും അല്ലേ? നന്നായിരിക്കും. അതെ. അപ്പൊ കഞ്ഞിയും
എനിക്ക് വേണം ഇന്ന് തരണം. ഓക്കെ, അപ്പൊ ഇതെന്തായിന്ന് നമുക്ക് നോക്കാം. ആയോ ഷെഫ്, ഓക്കെ.